നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെ എൻ വൈദ്യർ. നിങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ അസുഖം നിമിത്തം നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കാല് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ കിതപ്പ് അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് കുറുന്തോട്ടി. കുറുന്തോട്ടിൽ നിന്ന് ബലാതൈലം, മഹാബലതൈലം തുടങ്ങിയ ഒരുപാട് തൈലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കുറുന്തോട്ടിയും നെല്ലിക്കയും ചേർത്ത് നിർമ്മിക്കുന്ന തൈലം രാവിലെ രണ്ടോ മൂന്നോ തുള്ളി, ഒരു അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ വെച്ച് കഴിച്ചിരുന്നാൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ, വളരെ നല്ല, എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ട് മാറും. ഇവിടെ ഞാനിന്ന് പറഞ്ഞു തരുന്നത് വാർദ്ധക്യ സഹജമായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് ആശുപത്രിയിൽ ചെന്ന് ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കുറുന്തോട്ടിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കഷായം നിങ്ങൾക്ക് നിർമ്മിക്കുവാൻ പറ്റും. ഇപ്പോൾ കഷായം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പച്ചയ്ക്ക് ഞാൻ ഈ മരുന്ന് കഴിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല, ചൂടാക്കി തന്നെ കഴിക്കണം. അതായത് കുറുന്തോട്ടി, ഒരു 50 ഗ്രാം കുറുന്തോട്ടി പറിച്ച്, സമൂലം പറിച്ച് ചതച്ച് നിങ്ങൾ 3 ഗ്ലാസ് വെള്ളത്തിൽ ചൂടാക്കി അതിനെ 1.5 ഗ്ലാസ്സാക്കി കുറച്ചതിന് ശേഷം നിങ്ങൾ പശുവിൻ്റെ പാൽ, അതായത് ചൂടാക്കിയ പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ പച്ചപ്പാലോ ഈ കഷായം, അതായത് ചൂടായി മാറ്റി വയ്ക്കുന്ന കഷായത്തിലോട്ട് ഒരു 40 ml അല്ലെങ്കിൽ 50 ml പശുവിൻ്റെ പാലും കൂടെ ഒഴിച്ച് നിങ്ങൾക്കത് തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. ദിവസം രണ്ട് നേരം വെച്ച് കഴിക്കണം. ആഹാരം കഴിഞ്ഞിട്ടൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഔഷധ സേവ ചെയ്യേണ്ടത്. എത്ര ആരോഗ്യമില്ല, മാസിലിസിന് ബലമില്ലാത്ത ആളുകളായാലും ഈ ഒരു ഔഷധം കൊണ്ട് വളരെ നല്ല രീതിയിൽ ആരോഗ്യം കിട്ടും. ചെറിയൊരു മരുന്നല്ല, ഒരുപാട്, എന്താ പറയുന്നത്, ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഔഷധ കൂട്ടാണിത്. വളരെ ചെറിയ പ്രോസസ്സേ ഉള്ളൂ എങ്കിൽ കൂടിയും ഇതിൻ്റെ പവർ നിങ്ങൾ നിർവചിക്കുന്നതിനപ്പുറമായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലുവർ ആയവർക്ക് ആരോഗ്യം തിരികെ കിട്ടും. അതേപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വളരെ നല്ല ഹെൽത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ ഉറക്കക്കുറവ് മാറും, ശരീരത്തിൽ വേദന കുറയ്ക്കും, തലവേദന കുറയും, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഹൃദയ സംബന്ധമായ തകരാറുകളെയും പരിഹരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ നല്ല യൂസ്ഫുള്ളാണ്, എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ്. ഒരു ശരീരം വേദന എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. 5 ദിവസം ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യും. പിന്നെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 7 മുതൽ 15 ദിവസം വരെ മാത്രം കഴിക്കുക. സുഖമായി, അതായത് ശരീരത്തിന് സുഖം കിട്ടുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ 1-2 ദിവസം കൂടി കഴിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നിങ്ങളുടെ ഹെൽത്തിന് ഇഷ്യൂ തോന്നുന്ന സമയത്ത് മാത്രം നിങ്ങൾക്കിത് കഴിച്ചാൽ മതി. സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കുറുന്തോട്ടിയും പാലും ഉഴുന്നും ഒക്കെ ചേർത്ത് വീണ്ടും വിവിധ തരത്തിലുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ ഇത് എണ്ണയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ബലം വർദ്ധിപ്പിക്കാൻ, എല്ലുകൾക്കും പല്ലുകൾക്കും ബലം വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു ഔഷധം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കുറുന്തോട്ടി വീട്ടിൻ്റെ മുറ്റത്തുള്ള ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. നിങ്ങൾ ഇതിനെ വളരെയധികം സംരക്ഷിക്കുകയും ഔഷധങ്ങൾ ഉണ്ടായി കഴിക്കുകയും ചെയ്യുക. ശരീരത്തിലെ വിവിധ തരം വൈറസ് ഇൻഫ്ലുവൻസിനെയും തകർക്കുവാൻ ശേഷിയുള്ള കേപ്പബിലിറ്റി ഈ ഔഷധത്തിനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അമ്മയുടെ കരുതൽ എന്റെ സൗന്ദര്യം, മാസ്റ്റർ വിമൻസ് ബ്യൂട്ടി നിങ്ങളിലെ സുന്ദരിയെ തിരിച്ചറിയും.